ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ KTU-ന്റെ May 2019 ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള DTFT ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, കമ്പ്യൂട്ട് ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ സിഗ്നൽ X(n). നമുക്ക് തന്നിട്ടുള്ള സിഗ്നൽ എന്ന് പറയുന്നത് ഇതാണ്. സോ ആദ്യം നമുക്ക് നമ്മുടെ സിഗ്നൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണ്, മോഡുലസ് ഓഫ് n ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, അത് 10 എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എന്നിൻ്റെ വാല്യൂ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നമുക്ക് എന്താണ് വാല്യൂ 10 ആണ്. സോ സപ്പോസ് ദിസ് ഇസ് എൻ ആൻഡ് ദിസ് ഇസ് മൈനസ് എൻ, ഇതിൻ്റെ ഇടയിലുള്ള എല്ലാ ഡിസ്ക്രീറ്റ് വാല്യൂസും 10 ആയിരിക്കും. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സിഗ്നൽ X(n) എന്ന് പറയുന്നത്. സോ ഈ സിഗ്നലാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. സോ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ ട്രാൻസ്ഫോം കാണുന്നതിൻ്റെ എക്സ്പ്രഷൻ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. X(ω) ഇസ് ഈക്വൽ ടു ദിസ് ഇക്വേഷൻ. സോ ഈ ഇക്വേഷനിൽ ചെയ്യുന്നത് നമ്മുടെ X(n) എന്ന് പറയുന്ന സിഗ്നല് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകാം. സോ ഇതിൽ നമ്മൾ നോക്കിയാൽ കാണാം, ഫ്രം മൈനസ് എൻ ടു എൻ മാത്രമാണ് നമുക്ക് 10 വരുന്നത്, ബാക്കിയുള്ള എല്ലാ വാല്യൂസിലും 0 ആണ് വരുന്നത്. സോ നമുക്ക് എന്ത് കിട്ടും, സിഗ്നല് X(ω) ഇസ് ഈക്വൽ ടു സമേഷൻ n ഇസ് ഈക്വൾ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എന്നുള്ളത് മാറിയിട്ട് നമുക്ക് എന്ത് വരും, n ഇസ് ഈക്വൾ ടു മൈനസ് എൻ ടു എൻ ആണ് നമുക്ക് വരാം. ഓക്കെ, ആൻഡ് X(n) എന്ന് പറയുന്നത് എന്താണ്, 10 ആണ് കിട്ടുക, ഇൻ ടു ഇ ടു ദ പവർ മൈനസ് J(ω) എൻ ആണ് നമുക്ക് കിട്ടുക. ഇനി നമുക്ക് ഇതിനകത്ത് എന്നിൻ്റെ വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 10 എന്ന് പറയുന്നത് നമുക്ക് കോമൺ ആണ്, സോ 10 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ദെൻ ബാക്കി വരുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ഫസ്റ്റ് എന്നിന് നമുക്ക് 0 കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ കിട്ടുക, ഇ ടു ദ പവർ 0 ആണ്, ദർ ഇസ് നത്തിങ് ബട്ട് 1. പ്ലസ് എന്നിന് നമ്മൾ 1 കൊടുക്കുകയാണെങ്കിൽ ഇ ടു ദ പവർ മൈനസ് J(ω) കിട്ടും. പ്ലസ് ഇ ടു ദ പവർ മൈനസ് 2J(ω), ഇങ്ങനെ വാല്യൂസ് പോവും. ആൻഡ് ദ ലാസ്റ്റ് വാല്യൂ വിൽ ബി ഇ ടു ദ പവർ മൈനസ് NJ(ω) ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതേപോലെ തന്നെ നെഗറ്റീവ് സൈഡിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിലോ, ഫസ്റ്റ് എൻ ഇസ് ഈക്വൾ ടു മൈനസ് 1 ആണെങ്കിൽ ഇ ടു ദ പവർ J(ω) പ്ലസ് ഇ ടു ദ പവർ 2J(ω), അങ്ങനെ പോയിട്ട് ലാസ്റ്റ് വാല്യൂ എന്തായിരിക്കും കിട്ടുക, ഇ ടു ദ പവർ NJ(ω) ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ഷോർട്ടായിട്ടും എഴുതാവുന്നതാണ്. ഓക്കെ, ഈ സെയിം May 2019 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഫൈൻഡ് ദ ഡിസ്ക്രീറ്റ് ടൈം ഫോറിയർ സീരീസ് കോഎഫിഷ്യൻറ് ഓഫ് ദ സിഗ്നൽ X(n) ഇസ് ഈക്വൽ ടു 5 + sin(nπ/2) പ്ലസ് cos(nπ/4) ആൻഡ് പ്ലോട്ട് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഫേസ് സ്പെക്ട്രം. ഓക്കെ, സോ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന എക്സ്പ്രഷൻ ഒന്ന് എടുത്തെഴുതാം. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള എക്സ്പ്രഷൻ. സോ ഇവിടെ നമ്മൾ നോക്കിയാൽ കാണാം, ഈ എക്സ്പ്രഷനിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന രണ്ടും രണ്ട് ടേമിലാണ് എഴുതിയിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫ്രീക്വൻസിയുടെ ടേം കോമൺ ആക്കുക എന്നുള്ളതാണ്. സോ നമുക്കറിയാം ഒമേഗ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ എക്സ്പ്രഷൻ എന്താ, 2π/n ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ദാറ്റ് മീൻസ് ഇതിൽ n ആണ് നമ്മളുടെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ഒമേഗ വാല്യൂസ് ഉണ്ട്, ഒമേഗ 1 ഉം ഒമേഗ 2 ഉം. ഓക്കെ, സോ ഒമേഗ 1 എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റിൽ ഒമേഗ 1 എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഇസ് 5/2. സോ നമുക്ക് എങ്ങനെ എഴുതാം, 5/2 ഇസ് ഈക്വൽ ടു 2π/n എന്ന് നമുക്ക് എഴുതാം. ഇതിൽ പൈ ക്യാൻസലായി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, n ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. സിമിലർലി ഒമേഗ 2 എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, 5/4 ആണ് ഇല്ലേ. സോ 5/4 ഇസ് ഈക്വൽ ടു നമ്മുടെ ആക്ച്വൽ ഒമേഗയുടെ ഇക്വേഷൻ എന്താണ്, 2π/n ആണ്. ഇതിൽ നിന്ന് നമുക്ക് n കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. സോ n വിൽ ബി ഈക്വൽ ടു 8 ആണ് നമുക്ക് ഉള്ളത്. സോ n1 ഇസ് ഈക്വൽ ടു 4 ആൻഡ് n2 ഇസ് ഈക്വൽ ടു 8. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ കോമൺ ഡിവൈസർ എന്താണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഗ്രേറ്റ് കോമൺ ഡിവൈസർ ഓഫ് 4, 8 എന്താണ്, ഇതിൽ 4 തന്നെയാണ് നമ്മളുടെ കോമൺ ഡിവൈസറായിട്ട് വരുന്നത്. സോ ലെറ്റ് അസ് ടേക്ക് 4 ആസ് ദ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. സോ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് 4 ആക്കിക്കൊണ്ട് ഈ ഇക്വേഷൻ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാണ്. സോ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ മാറും, 5 + ഇതിൽ sin(nπ/2) എന്നുള്ളതിനെ ഞാനൊന്ന് മാറ്റി എഴുതുകയാണ്. ദിസ് ഇസ് ലൈക്ക് 2π/4 എൻ എന്ന് എഴുതാണ്. ഇതിൽ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് സെയിം തന്നെയാണ് കിട്ടുക. പ്ലസ് കോസ് നമുക്കിവിടെ nπ/4 ആണ് വരുന്നത്, അതിനെ ഒന്ന് മാറ്റി എഴുതാണ്. സോ ഇവിടെ നമ്മളിപ്പോൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2π/4 ആ
this 2 pi by 4 namukku endha aayittu ezhudam this is omega aayittu namukku idine ezhudam illa so our signal will become like this 5 plus sin omega n plus cos omega n by 2 ingana namukku ee equation maati kondu varam okay so we can rearrange this equation like this 5 plus sin omega n ne namukku engane maati ezhudam e to the power j omega n minus e to the power minus j omega n divided by 2j plus cos ne maati ezhudam e to the power j omega n by 2 plus e to the power minus j omega n by 2 divided by 2 ennu ezhudam 5 plus 1 by 2j e to the power j omega n minus 1 by 2j e to the power minus j omega n plus 1 by 2 e to the power j omega n by 2 plus 1 by 2 e to the power minus j omega n by 2 okay ഇങ്ങനെയാണ് നമുക്ക് ഈ എക്സ് ഓഫ് എന്നിന്റെ എക്സ്പാൻഷൻ കിട്ടുന്നത് സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ എക്സ് ഓഫ് എന്നിനെ ആക്ച്വൽ ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ വെച്ചിട്ട് കമ്പയർ ചെയ്യാനാണ് പോകുന്നത് നമുക്കറിയാം ഫോറിയർ സീരീസ് എക്സ്പാൻഷൻ എന്താണ് എക്സ് ഓഫ് എൻ ഇസ് ഈക്വൾ ടു സമേഷൻ കെ ഇസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി സി കെ ദാറ്റ് ഇസ് എ ഫോറിയർ സീരീസ് കോഫിഷ്യൻ ഇൻ ടു ഇ ടു ദ പവർ ജെ കെ ഒമേഗ എൻ ആണ് വരുന്നത് ഓക്കെ ഇനി ഇതിനെ നമ്മൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക വിച്ച് ഇസ് ഈക്വൽ ടു ആദ്യം നമുക്ക് കെക്ക് സീറോ എടുത്ത് നോക്കാം സീറോ എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക സി സീറോ ഇൻറ്റു ഇ ടു ദ പവർ സീറോ ആണ് വരിക ദാറ്റ് ഇസ് വൺ പ്ലസ് കെക്ക് നമ്മൾ വണ്ണ് എടുത്തു കഴിഞ്ഞാൽ ഒമേഗ എൻ ആണ് നമുക്ക് കിട്ടുക ഓക്കെ ഇനി പ്ലസ് സി ടു ഇ ടു ദ പവർ ജെ ടു ഒമേഗ എൻ ഇങ്ങനെ പോസിറ്റീവ് സൈഡിലേക്ക് പോകും സിമിലർലി നെഗറ്റീവ് സൈഡിലേക്കാണെങ്കിൽ സി നെഗറ്റീവ് വൺ ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എൻ പ്ലസ് സി നെഗറ്റീവ് ടു ഇ ടു ദ പവർ മൈനസ് ടു ജെ ഒമേഗ എൻ എക്സെട്ര അങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും ഇതാണ് നമ്മളുടെ ആക്ച്വൽ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ വൺ ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ ടു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഇക്വേഷൻ നമ്പർ വൺ ആൻഡ് ടു കമ്പയർ ചെയ്യാണ് So, comparing the coefficients of the exponential value. So, first, we compare e to the power 0 coefficients. Compare e to the power 0 is equal to e to the power 0 coefficient. E equation e to the power 0 is equal to 5. Will so, that means our C0 will be equal to 5. Now, we compare second term. Compare e to the power j omega n. Here, e to the power j omega n is equal to 5. This one. So, അതിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഈസ് ദിസ് വൺ സോ അവർ സി വൺ വിൽ ബി ഈക്വൽ ടു വൺ ബൈ ടു ജെ നെക്സ്റ്റ് ഇതിൻ്റെ തന്നെ നെഗറ്റീവ് ഉണ്ട് സി മൈനസ് വൺ ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എൻ നമുക്ക് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എൻ എവിടെയാണ് ഇവിടെയാണ് കിട്ടുന്നത് അതിൻ്റെ കൂടെയുള്ള കോയിഫിഷ്യൻ്റ് ഈസ് മൈനസ് വൺ ബൈ ടു ജെ സോ സി മൈനസ് വൺ വിൽ ബി ഈക്വൽ ടു മൈനസ് വൺ ബൈ ടു ജെ ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കിയാൽ സി ടു നമുക്കിവിടെ വരുന്നില്ല ഇവിടെ വരുന്നത് ഇ ടു ദ പവർ ജെ ഒമേഗ എൻ ബൈ ടു ആണ് സോ ദാറ്റ് മീൻസ് കെ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ആണ് നമുക്കവിടെ വരുന്നത് സോ ദാറ്റ് മീൻസ് നമ്മളുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറും സി വൺ ബൈ ടു വിൽ ബി ഈക്വൽ ടു എന്താണ് വരുന്നത് വൺ ബൈ ടു സിമിലർലി സി മൈനസ് വൺ ബൈ ടു ഇസ് ഈക്വൽ ടു അതും നമുക്ക് വൺ ബൈ ടു തന്നെയാണ് കിട്ടുന്നത് So, these are the coefficients of the Fourier series. So, these coefficients are the coefficients. So, this is the same thing. Magnitude and phase spectrum plot. So, we have to plot magnitude and phase spectrum. First, we have to plot magnitude CK modulus. So, this modulus of CK we have to plot. Suppose, This is 0. 0 ആണെങ്കിൽ സി സീറോ സി സീറോയിൽ നമുക്ക് എത്ര വാല്യൂ വരുന്നത് യു ആർ ഗെറ്റിംഗ് ഫൈവ് ഫൈവ് ഇസ് എൻ മോഡുലസ് വാല്യൂ ദെൻ സെക്കൻഡ് നമുക്ക് സി വൺ ബൈ ടു വരുന്നുണ്ട് സോ സപ്പോസ് ദിസ് ഇസ് വൺ ബൈ ടു ദിസ് ഇസ് വൺ ദിസ് ഇസ് മൈനസ് വൺ ബൈ ടു ദിസ് ഇസ് വൺ സോ സി വൺ ബൈ ടു ആംപ്ലിറ്റ്യൂഡ് എന്താണ്
1 by 2 ആണ്. So that means this is 1 by 2 and this is also 1 by 2. Then C1 ആണെങ്കിലോ 1 by 2 j ആണ്. അതിന്റെ മോഡുലസ് നോക്കുന്ന സമയത്ത് this is nothing but 1 by 2. So ഇവിടെ നമുക്ക് 1 by 2 കിട്ടും, ഇവിടെ നമുക്ക് 1 by 2 കിട്ടും. This is the magnitude spectrum. ഇതിന്റെ തന്നെ ഫേസ് സ്പെക്ട്രം നമ്മൾ വരയ്ക്കുകയാണെങ്കിലോ, സോ ഫേസ് നമ്മൾ പ്ലോട്ട് ചെയ്യണമെങ്കിൽ നമുക്കറിയാം ഫേസിന്റെ എക്സ്പ്രഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് ബി ബൈ എ ആണ്. സോ ഫസ്റ്റ് നമ്മൾ സീറോന്റെ കേസ് എടുക്കുകയാണെങ്കിൽ സി സീറോ എടുക്കുക, ദാറ്റ് ഗിവ്സ് ടാൻ ഇൻവേഴ്സ് ഓഫ് റിയൽ വാല്യൂ എന്ന് പറയുന്നത് 5 ഉം ഇമാജിനറി വാല്യൂ 0 ആണ്. സോ 0 ഡിവൈഡഡ് ബൈ 5 ആണ് കിട്ടുക. ദിസ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 0, ദാറ്റ് ഇസ് 0. സോ ഫസ്റ്റ് കേസിൽ നമുക്ക് എന്താണ്, 0 തന്നെയാണ് നമുക്കവിടെ കിട്ടുന്നത്. ഇനി സി 1/2 നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിലോ സെയിം കേസ് ആണ്. 1/2 കേസ് ആണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് 0 ഡിവൈഡഡ് ബൈ 1/2 0.5 ആണ് നമുക്ക് വരുന്നത്. ദിസ് ഈസ് ഓൾസോ 0. സോ 0.1/2 നമുക്ക് എന്താണ്, 0 തന്നെയാണ് കിട്ടുന്നത്. -1/2 നമുക്ക് 0 തന്നെയാണ് കിട്ടുന്നത്. ആൻഡ് അടുത്ത കേസിൽ നമുക്ക് സി 1 കേസ് ആണ്. സി 1 നമുക്ക് 1/2 ജെ ആണ്. സോ ദാറ്റ് മീൻസ് ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ആണ് വരുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ഡിവൈഡഡ് ബൈ റിയൽ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ് വരുന്നത്. ദിസ് ഇസ് നത്തിങ് ബട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് ഇൻഫിനിറ്റി വിച്ച് ഇസ് ഈക്വൽ ടു 5/2. ഓക്കെ, സോ 5/2 ആണ് നമുക്ക് എവിടെ കിട്ടുന്നത്, സി 1 കിട്ടുന്നത്. സോ ദാറ്റ് മീൻസ് ഇത് 1 ആണെങ്കിൽ അവർ വാല്യൂ വിൽ ബി 5/2. ദിസ് ഇസ് ഫേസ് സ്പെക്ട്രം. ഇതിൻ്റെ തന്നെ മൈനസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ടാൻ ഇൻവേഴ്സ് ഓഫ് -∞ കിട്ടും, ദാറ്റ് ഇസ് -5/2. സോ ഈ -5/2 നമുക്ക് ഇവിടെ എങ്ങനെ കിട്ടും, സപ്പോസ് ദിസ് ഇസ് 1, നമുക്ക് ഇങ്ങനെയാണ് -5/2 കിട്ടുക. സോ ദിസ് ഇസ് ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്, എ സ്റ്റേബിൾ കാഷ്വൽ എൽ ടി ഐ സിസ്റ്റം പ്രൊഡ്യൂസസ് ആൻ ഔട്ട്പുട്ട്. നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുണ്ട്. ഫോർ ദ എക്സൈറ്റേഷൻ ദിസ് ഇസ് ദ ഇൻപുട്ട്. Using discrete time Fourier transform, determine the frequency response of system and derive the difference equation relating the input and output. So, ഈ question നമ്മൾ ആൻസർ ചെയ്യുന്ന എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഇൻപുട്ട് എക്സ് ഓഫ് എൻ എടുക്കുകയാണ്. ലെറ്റ് മീ റൈറ്റ് ദ ഇക്വേഷൻ എക്സ് ഓഫ് എൻ വിച്ച് ഇസ് ഈക്വൽ ടു, വി നോ ദിസ് ഇക്വേഷൻ ലൈക്ക് എച്ച് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു വൈ ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഒമേഗ. നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ പഠിച്ചപ്പം ഈ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു. എക്സ് ഓഫ് എന്നും വൈ ഓഫ് എന്നും ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എക്സ് ഓഫ് ഒമേഗയും വൈ ഓഫ് ഒമേഗയും കണ്ടുപിടിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എച്ച് ഓഫ് ഒമേഗ കാണാം. ദെൻ വി ഫൈൻഡ് ഇൻവേഴ്സ് ഓഫ് എച്ച് ഓഫ് ഒമേഗ. അപ്പം നമുക്ക് എച്ച് ഓഫ് എൻ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എക്സ് ഓഫ് ഒമേഗ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. എക്സ് ഓഫ് ഒമേഗ ഇവിടെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും, നമ്മൾ ഇതിനു മുമ്പുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്ത സമയത്ത് എന്താണ് ഇതിൻ്റെ ഫോം, എ റേസ് ടു എൻ യു ഓഫ് എൻ എന്നുള്ള ടേം ആണ്. That is nothing but 1 divided by 1 minus a e to the power minus j omega. Finding discrete time Fourier transform of x of n. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, ദിസ് ഇസ് സിംപ്ലി 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 4/5 ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എന്ന് നമുക്ക് ഇത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എഴുതാം. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ വൈ ഓഫ് എൻ എന്താണെന്ന് നോക്കാം. ഈ സെയിം ഫംഗ്ഷന്റെ കൂടെ നമുക്കൊരു എൻ ആണ് ഇവിടെ വരുന്നത്. ദാറ്റ് ഇസ് എൻ ഇൻ ടു 4/5 ഓൾ ടു ദ പവർ എൻ യു ഓഫ് എൻ ആണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. സോ ഇതും നമുക്ക് വളരെ എളുപ്പത്തിൽ ഡി ടി എഫ് ടി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമ്മൾ ഡി ടി എഫ് ടിയുടെ പ്രോപ്പർട്ടിയാണ് എടുക്കുന്നത്. ഡിഫറൻസിയേഷൻ ഇൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടിരുന്നു എൻ ഇൻറ്റു എക്സ് ഓഫ് എൻ ആണെങ്കിൽ ജെ ഇൻറ്റു ഡി ബൈ ഡി ഒമേഗ ഓഫ് എക്സ് ഒമേഗ ആണ് നമുക്ക് കാണേണ്ടത്. സോ ഇതിൽ നമ്മൾ ഈ ഇക്വേഷനിൽ നമ്മളത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ സെക്ഷന്റെ ഫോറിയർ ട്രാൻസ്ഫോം നമുക്ക് എക്സ് ഓഫ് ഒമേഗ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ എൻ ഇൻറ്റു എക്സ് ഓഫ് ഒമേഗ എന്നുള്ള ഫോമിൽ വരും. സോ ഇഫ് വി അപ്ലൈ ദാറ്റ് വാട്ട് വി ആർ ഗെറ്റിംഗ് വൈ ഓഫ് ഒമേഗ വിൽ ബി ഈക്വൽ ടു ജെ ഡി ബൈ ഡി ഒമേഗ ഓഫ് ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്, ദിസ് ഇസ് നത്തിങ് ബട്ട് 1 - 1/4/5 ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇതിൻ്റെ വൈ ഓഫ് ഒമേഗ കിട്ടും. സോ വി ക്യാൻ ഡിഫറൻഷിയേറ്റ് ദിസ് ഇക്വേഷൻ. സോ ഈ സെക്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുകയാണെങ്കിലോ നമുക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാം, 1 - 4/5 ഇൻറ്റു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ
ഹോൾ റേസ് ടു മൈനസ് വൺ എന്ന് നമുക്ക് അതിനെ എഴുതാം. ഈ ഒരു ടേമിൻ്റെ ഡിഫറൻസിയേഷൻ നമുക്ക് കാണാൻ എളുപ്പമാണ്. എന്താണ് കിട്ടുക? മൈനസ് വൺ ഇൻ ടു വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഹോൾ റേസ് ടു മൈനസ് വൺ എന്നുള്ളത് മൈനസ് ടു ആവും. ദെൻ ഈ ടേമിൻ്റെ ഡിഫറൻസിയേഷൻ കാണാം, ഇൻ ടു മൈനസ് ഫോർ ബൈ ഫൈവ് ഇൻ ടു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ. സോ ഇതിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ആൻഡ് മൈനസ് പ്ലസ് ആവും, പിന്നെ റേസ് ടു മൈനസ് ടു എന്നുള്ളത് താഴെ വരുമ്പോൾ സ്ക്വയർ ആയിട്ട് മാറും. സോ നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് കിട്ടും? വിച്ച് ഇസ് നത്തിങ് ബട്ട് ജെ ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ദിസ് ഇസ് വൈ ഓഫ് ഒമേഗ. ഓക്കെ, സോ നമുക്കറിയാം എച്ച് ഓഫ് ഒമേഗ ഇസ് ഈക്വൽ ടു എന്താണ്? വൈ ഓഫ് ഒമേഗ ഡിവൈഡഡ് ബൈ എക്സ് ഓഫ് ഒമേഗ. സോ വിച്ച് ഇസ് ഈക്വൽ ടു വൈ ഓഫ് ഒമേഗ എന്താണ്? ജെ ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഹോൾ സ്ക്വയർ. നൗ എക്സ് ഓഫ് ഒമേഗയാണ് വരുന്നത്. എക്സ് ഓഫ് ഒമേഗ എന്താണ്? ദിസ് വൺ. സോ വൺ ബൈ ദിസ് ടേം ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ചെയ്യുന്ന സമയത്ത് എന്ത് വരും? റെസിപ്രോക്കലി വരും. സോ ഇൻ ടു വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ വൺ ആണ് നമുക്ക് കിട്ടുക. ഇതിൽ ഈ ടേമും ഈ സ്ക്വയറും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്ത് കിട്ടും? ജെ ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ ജെ ഒമേഗ നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് ഒമേഗ. ഇതിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഓഫ് ടി കിട്ടും. സോ ഇതിൻ്റെ ഇൻവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനൊന്ന് മാറ്റി എഴുതാം. ദിസ് ഇസ് നത്തിങ് ബട്ട് ഫസ്റ്റ് ടേം ഫോർ ബൈ ഫൈവ് ജെ ഇൻ ടു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഇൻ ടു വൺ ഡിവൈഡഡ് ബൈ വൺ മൈനസ് ഫോർ ബൈ ഫൈവ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ. സോ ഈ ടേമിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എന്താണ്? ദിസ് ഇസ് നത്തിങ് ബട്ട് ഫോർ ബൈ ഫൈവ് ഹോൾ റേസ് ടു എൻ യു ഓഫ് എൻ ആണ്. ഓക്കെ, പക്ഷേ അതേ സമയത്ത് നമുക്കിവിടെ ഒരു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ ഉണ്ട്. സോ ഈ ഒരു ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ നമുക്ക് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാം. എന്താണ്? ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. സോ ഇവിടെ എന്താണ് ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ കിട്ടുന്ന എമ്മിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? വൺ ആണ്. ജെ ഫോർ ബൈ ഫൈവ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അത് പുറത്തെടുക്കുകയാണ്. ബാക്കി വരുന്ന എന്താണ്? നമുക്ക് ഫോർ ബൈ ഫൈവ് ഓൾ ടു ദ പവർ എൻ ഇൻ ടു യു ഓഫ് എൻ ആണ് നമുക്ക് വരിക. പക്ഷേ ഈ ഇ ടു ദ പവർ മൈനസ് ജെ ഒമേഗയുടെ എഫക്റ്റ് വരുന്നതുകൊണ്ട് നമുക്കൊരു ഷിഫ്റ്റ് അവിടെ വരും. സോ എൻ മൈനസ് വൺ ആൻഡ് യു ഓഫ് എൻ മൈനസ് വൺ, ഇതാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ദിസ് ഇസ് നത്തിങ് ബട്ട് എച്ച് ഓഫ് എൻ. സോ ഇപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഓഫ് എൻ ആൻഡ് വൈ ഓഫ് എൻ തന്നിട്ടുണ്ട്, എച്ച് ഓഫ് എൻ നമ്മുടെ കയ്യിലുണ്ട്. സോ ഇത് വെച്ചിട്ട് നമുക്ക് നമ്മളുടെ അൾട്ടിമേറ്റ് ഇക്വേഷൻ എന്താണെന്ന് എഴുതാമല്ലോ. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് വൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ കൺവല്യൂഷൻ എച്ച് ഓഫ് എൻ ആണ് നമുക്ക് കിട്ടുക. സോ ഈ ഇക്വേഷനകത്ത് നമ്മളെ സിഗ്നൽസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസറും. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഇനി ഇതല്ല, ഇതിന് വേറെ നിങ്ങൾക്ക് എക്സ്ട്രാ ആൻസേഴ്സ് ഉണ്ടെങ്കിലും അതും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.